നമസ്കാരം. ഇന്ത്യ എന്തിനാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ കയറ്റുമതി ചെയ്തത് എന്ന് ചോദിക്കുന്ന ഊളകൾ സത്യത്തിൽ മറുപടി പോലും അറിയിക്കുന്നില്ല. വാക്സിൻ നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ അമേരിക്ക നിരോധിച്ചു എന്ന വാർത്ത വന്നപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ പന്നിക്കൂട്ടങ്ങളുടെയും അന്തംഗമികളുടെയും സന്തോഷം? പക്ഷേ അന്തംഗമി സുഡാപി സഖ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു ഇന്ത്യക്ക് തുടർന്നും വാക്സിൻ നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ നൽകുമെന്ന്. ആരോഗ്യമേഖലയിൽ ഒരു രാജ്യത്തിനും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. കോവിഡ് ആദ്യ വ്യാപനത്തിൽ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ പോലും നരകിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? രാജ്യം പ്രതിസന്ധിയിലാവുമ്പോൾ ഇന്ത്യക്ക് ലോകമെമ്പാടും നിന്നും സഹായം ഒഴുകും. സഹായം എന്ന് പറയുമ്പോൾ പണമല്ല, മറിച്ച് റോ മെറ്റീരിയൽസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെയാണ്. ഇന്ത്യ മുൻകാലങ്ങളിൽ വിവിധ രാജ്യങ്ങൾക്ക് നൽകിയ സഹായങ്ങളെ ഇവിടുത്തെ പന്നിക്കൂട്ടങ്ങൾ പരിഹസിക്കുമായിരുന്നു. അവർക്ക് ഇപ്പോൾ മാറിയിരുന്ന് കുരുപൊട്ടിക്കാം. തങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ ഇന്ത്യ നൽകിയ സഹായങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തുക മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും വാഗ്ദാനം ചെയ്യുകയും അത് നൽകാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അമേരിക്ക മാത്രമല്ല, ഇസ്രായേൽ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും ഇന്ത്യക്കൊപ്പമുണ്ട്. 92 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ വാക്സിൻ കയറ്റുമതി ചെയ്തത്. ഇന്ത്യ പ്രതിസന്ധിയിലാകുമ്പോൾ അവർ തിരിച്ച് സഹായിക്കാതിരിക്കുമോ? ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യക്കാരുടെ നികുതിപ്പണം കൊണ്ട് തിന്ന് ചീർത്ത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് മാറിയിരുന്ന് കുരുപൊട്ടിക്കാം, അല്ലെങ്കിൽ നിലവിളിക്കാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് സഹായം നൽകുന്ന രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി തെറിപ്പാട്ട് പാടാം. അത്ര തന്നെ, ഈ യുദ്ധത്തിലും ഇന്ത്യ വിജയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പടത്തലവനായി നരേന്ദ്രമോദി അമരത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. കേട്ടോടാ, അവസാനം പറഞ്ഞത് ഇവിടെ കിടന്ന് കുരുപൊട്ടിക്കുന്ന കമ്മി, കൊങ്ങി, സുഡാപ്പി മാധ്യമ മാമകളോടാണ്. ഓർമ്മയിരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.